നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 100% വിജയം ഏതൊരു മുന്നണിയും സ്വപ്നം കാണുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ ഹരിയാനയിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. 4 ഒക്ടോബർ വോട്ടെണ്ണുമ്പോൾ 90-ൽ 90 സീറ്റും നേടിയെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നാണ് രൺദീപ് സുർജേവാല പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത് മാത്രമല്ല, ബി ജെ പിക്ക് ഇനി ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടെ കർഷകർ തന്നെ കോൺഗ്രസ്സായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. വാസ്തവത്തിൽ കോൺഗ്രസ്സിന് ഇത്രയധികം ബലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിക്കൊടുത്തത് കർഷകർ തന്നെയാണ്. നിയമസഭാ പ്രഖ്യാപനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കർഷകരുടെ മാസ് റാലിയാണ് അവിടെ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രചരണം കർഷകർ ഏറ്റെടുത്തത് കഴിഞ്ഞതോടുകൂടി ബി ജെ പിക്ക് ഇനി എന്തെന്നില്ലാത്ത വെപ്രാളവും പരവേശവുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഹരിയാന നിയമസഭയിൽ തുടർവിജയമുണ്ടാകും എന്ന് പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത രീതിയിൽ വാലും ചുരുട്ടി ഓടിക്കഴിഞ്ഞിരിക്കുകയാണ്. 90 ഹരിയാനയിൽ കോൺഗ്രസ് 83 5 ആം ആദ്മി പാർട്ടിയും ഓരോ സീറ്റ് വീതം സഖ്യകക്ഷികളായ NCPയും സമാജ്വാദി പാർട്ടിയും മത്സരിക്കുകയാണ്. BJPയുടെ മുൻ മുഖ്യമന്ത്രിയായ മനോഹർലാൽ പ്രചരണത്തിന് പോലും എത്താത്തത് BJPയിൽ അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. ഇനി താൻ ഹരിയാനയിൽ പ്രചരണത്തിന് ഇല്ല എന്നും താൻ ഹരിയാനയിലെ സംസ്ഥാന രാഷ്ട്രീയം ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് മനോഹർലാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അവിടെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ ഇനി BJPക്ക് കഴിയില്ല എന്നൊരു ധ്വനി കൂടി മനോഹർലാലിൻ്റെ വാക്കുകളിൽ ഉണ്ട്. അത്രയേറെ നിരാശനായിരുന്നു അദ്ദേഹം. മനോഹർലാൽ രാജിവെച്ചതുപോലും ഇനി സർക്കാരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് BJPയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര MLA കൂടി പാലം വലിച്ചതോടെ BJPക്ക് വലിയ പ്രതിരോധമാവുകയായിരുന്നു. വാസ്തവത്തിൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP കോൺഗ്രസിലേക്ക് ലയിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ദുഷ്യന്ത് ചൗട്ടാല മുന്നോട്ട് വെച്ച ചില ഉപാധികൾ കോൺഗ്രസ് അംഗീകരിച്ചില്ല. അതിന് കാരണവും നിരവധിയാണ്. ഒന്നാമത്തെ കാരണം, ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP ഒറ്റയ്ക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഒരിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അത്രയേറെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവ് പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല. എന്നിട്ടും ഒരു സാമാന്യ മര്യാദയുടെ പേരിലാണ് കോൺഗ്രസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായത്. എന്നാൽ ദുഷ്യന്ത് ചൗട്ടാല കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നു എന്ന രീതിയിൽ കോൺഗ്രസിനെ മര്യാദ പഠിപ്പിക്കാൻ ചെന്നതോടുകൂടി അടിച്ചു പുറത്തേക്ക് കളഞ്ഞു എന്നതാണ് വാസ്തവം. BJPയോട് കളിക്കുന്ന ധാർഷ്ട്യമൊന്നും കോൺഗ്രസിനോട് വേണ്ട എന്ന രീതിയിൽ തന്നെ നേതൃത്വം ദുഷ്യന്തിനെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു. കോൺഗ്രസ്സാണ് ഇനി ഹരിയാനയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇനി ഒരു ILLDയും അവിടെ മുന്നോട്ട് വരാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി. താമരയുടെ തണ്ടൊടിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി മുന്നോട്ട് വരാൻ ഒരു പാർട്ടിയും അവിടെ കാണാത്ത വിധത്തിലേക്ക് സമ്പൂർണ്ണ വിജയം കൈപ്പിടിയിൽ ഉറപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്ന രീതിയിലേക്കാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്.